പത്തനംതിട്ട തിരുവല്ലയിൽ കളിത്തോക്ക് കാട്ടി വ്യവസായിയെ ബന്ദിയാക്കി പണം തട്ടാൻ ശ്രമം. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ മൂന്ന് യുവാക്കൾ പിടിയിലായി. വ്യവസായിയെ ബന്ദിയാക്കി വെച്ച ഗോഡൗൺ വളഞ്ഞാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കളിത്തോക്ക്, മാരകായുധങ്ങൾ, വധഭീഷണി മുഴക്കി പണം തട്ടി മുങ്ങാനുള്ള ശ്രമം. പോലീസിന്റെ അവസരോചിത ഇടപെടലിലൂടെ പ്രതികൾ കയ്യോടെ പിടിയിലായി. പെരുംതുരുത്തി കൊച്ചേട്ട് താഴ്ചയിൽ വീട്ടിൽ ഷൈജുവിനെ വേങ്ങലിലെ ഗോഡൌണിൽ ബന്ദിയാക്കി പണം തട്ടാനായിരുന്നു ശ്രമം. കടപ്പാക്കൽ ബിസിനസ് നടത്തുന്ന ഷൈജുവിനെ തടഞ്ഞുവെച്ചതായ വിവരം ജീവനക്കാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഗോഡൌൺ വളഞ്ഞ് പ്രതികളെ പിടിച്ചു. ഇടിഞ്ഞില്ലം മാങ്കുളത്തിൽ വീട്ടിൽ ഷിജു വർഗീസ്, കഴുപ്പിൽ കോളനിയിൽ രാഹുൽ കൊച്ചുമോൻ, ഇടിഞ്ഞില്ലം വാഴയിൽ വീട്ടിൽ ബാസ്റ്റിൻ മാത്യു എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. വേങ്ങൽ എന്ന സ്ഥലത്ത്, ആലന്തുരുത്തി അടുത്തുള്ള വേങ്ങൽ എന്ന സ്ഥലത്ത് ഷിജു എന്ന് പറയുന്ന ആൾ ഒരു കച്ചവടക്കാരനാണ്. അയാളുടെ ഗോഡൗണിൽ അതിക്രമിച്ച് കയറി വാള് കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ഗുണ്ടാപ്പണമായി 3 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. അത് അയാൾ നിരസിച്ചതിനെ തുടർന്ന് അയാളുടെ അതിക്രമം ഉണ്ടാക്കുക, അവരെ തടവിൽ വയ്ക്കുക, ഗോഡൌൺ പൂട്ടി അവരെ തടവിൽ വയ്ക്കുകയും അവരെ അതിക്രമം ചെയ്യുകയും അവിടെ ഉണ്ടെന്ന വാഹനങ്ങളുടെ കാറ്റ് തുടങ്ങിയ അഴിച്ചുവിടുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇതിനെ തുടർന്നാണ് പോലീസ് അവിടെ എത്തുന്നത്. അതിൽ 3 പേര് പോലീസ് സംഭവസ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ടു. അവരിൽ നിന്നും തുടർന്ന് നടന്ന റെയ്ഡിൽ, അവരുടെ ഷിജു വർഗീസ് എന്ന് പറയപ്പെടുന്ന ആളുടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ നിന്നും അയാൾ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യാജ തോക്കും വാള് വെട്ടുകത്തി 4 മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. 1-ാം പ്രതി ഷിജു വർഗീസിനെതിരെ 3 വധശ്രമ കേസടക്കം വിവിധ സ്റ്റേഷനുകളിലായി 9 കേസുകളും രാഹുലിനും ബാസ്റ്റിനുമെതിരെ 5 വീതം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.